ശബ്ദസ്വരൂപമായ ഋഗ്വേദത്തിലെ അക്ഷരസ്വരങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ പിഴവ് വരാതെ ഉച്ചരിക്കുന്നതിനുള്ള വൈദഗ്ധ്യം വളർത്തുന്ന വേദോപാസനയായ കടവല്ലൂർ അന്യോന്യം നവംബർ 16 മുതൽ 26 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിനകത്താണ് കടവല്ലൂർ അന്യോന്യം നടക്കുക. ക്ഷേത്രത്തിന് പുറത്തുള്ളവർക്ക് മന്ത്രോച്ചാരണം കേൾക്കാവുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള സെമിനാറുകൾ, വിദ്വത്സഭകൾ, സംവാദങ്ങൾ, നൃത്തനൃത്യങ്ങളാലുള്ള ദേവാരാധന എന്നിവയും നടക്കും. വേദങ്ങളും വേദാന്ത ദർശനവും എന്നതാണ് ഈ വർഷത്തെ ദേശീയ സെമിനാറിന്റെ വിഷയം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ആസ്തിക്യ ബോധമുള്ളവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് കടവല്ലൂർ അന്യോന്യം നടത്തിവരുന്നത്. ഋഗ്വേദ മന്ത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നവംബർ 17 വൈകിട്ട് 6:30 ആദ്യമായി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 10,472 വേദജ്യോതികൾ തെളിയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ സെമിനാറുകൾ നവംബർ 16 തുടക്കം കുറിക്കും. നവംബർ 17 വൈകിട്ട് 4:30 കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടവല്ലൂർ അന്യോന്യം ഉദ്ഘാടനം ചെയ്യും. 18 രാവിലെ 10:30 വാക്യസമർത്ഥ സദസ്സും 5 വചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണ സമ്മേളനവും 20 രാത്രി 10:30 നൃത്താരാധനയും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് പ്രഭാഷണങ്ങളും നടക്കും. രാത്രി 8:30 മുതലാണ് ക്ഷേത്രത്തിനകത്ത് അന്യോന്യം നടക്കുക. 26 വൈകിട്ട് സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ വടക്കംപാട്ട് നാരായണൻ, കെ എൻ രാമനുണ്ണി, കെ ബി അരവിന്ദൻ, എ എൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യം സെമിനാർ നടന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ സെമിനാർ നടന്ന നിലയ്ക്ക് 16 തുടങ്ങി വയ്ക്കും. 16-17 സാധാരണ സെമിനാറാണ്. ആ 16 വൈകുന്നേരം സാധാരണ ഉദ്ഘാടനം പതിവുണ്ട്. 17 വേണ്ടാണ് അന്യോന്യം തുടങ്ങാം. ഇത്തവണ ചെറിയ വാർത്ത നൽകിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 17 ഗവർണർ വരാൻ തുടങ്ങി. അപ്പോൾ ഗവർണർ അഞ്ചരയ്ക്ക് വരും. ഇപ്പോൾ ഉദ്ഘാടനം എന്നുള്ള കർമ്മം അപ്പോഴാണ്. അതേപോലെ സെമിനാറിനെ ഉണ്ടോ? അതേമാതിരി ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അന്യോന്യത്തിൻ്റെ തുടക്കം ആവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ 1 വൈകുന്നേരമാണല്ലോ അന്യോന്യത്തിൻ്റെ തുടക്കം. ഇപ്പോൾ പാറായിട്ട് ഗവർണർ വരാൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രത്യേകതയാണെന്നാണ് പറയേണ്ടത്. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ 10 അന്യോന്യം തന്നെ അത് വിവിധ പരിപാടി പാരാധന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. കൂടുതൽ വേദങ്ങളെ പറ്റിയിട്ട് ഇത്തവണ വേണമെങ്കിൽ പറയാമെന്നുള്ളത് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്റെ പാരമ്പര്യമാണല്ലോ. അപ്പൊ ശങ്കരാചാര്യന്റെ മുമ്പും പിൻപും എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള വേദത്തിന്റെ പ്രാധാന്യം ഇത്തവണ സെമിനാറിൽ നടത്തുന്നുണ്ടെന്നുള്ളത്.